കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഭാഗമായി കണ്ണൂർ ഗസ്റ്റ് ഹൌസിന് സമീപത്ത് കുട്ടികൾക്കായുള്ള പാർക്കിന്റെയും സീ പാത്വേയുടെയും നവീകരണ പ്രവർത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വൈകുന്നേരങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒരുമിച്ചിരുന്ന സായാഹ്നവേളകൾ ആനന്ദകരമാക്കാനുള്ള ഒരു നല്ല മാതൃകയാണ് ഇവിടെ രൂപം നൽകി വരുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒരിടം കൂടി തയ്യാറെടുക്കുകയാണ്. 2015 UDF സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത പദ്ധതി കൂടുതൽ നവീകരിച്ച് സന്ദർശകരെ ആകർഷിക്കാൻ തക്കവണ്ണം ഒരുങ്ങുന്നു. കണ്ണൂർ ഗസ്റ്റ് ഹൌസിനെ വ്യത്യസ്തമാക്കുന്ന വാച്ച് ടവറിന് പുറമെ മനോഹരമായി മോടിപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായുള്ളൊരു പാർക്കും പയ്യാമ്പലത്തോട് ചേർന്നുകിടക്കുന്ന കടലിന്റെ ഭംഗിയും ആവോളം ആസ്വദിക്കാനായി സീ പാത്വേയും ഇവിടെ സജ്ജമാണ്. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. കടലിന്റെ നല്ല കാഴ്ച സമ്മാനിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും കുട്ടികളെയും കൊണ്ടുപോയി ഫാമിലിക്കൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആസ്വദിക്കാനുള്ള സമയം ചെലവഴിക്കാനുള്ള ഒരു സംവിധാനമായതുകൊണ്ടാണ് ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അത് മനോഹരമാക്കിയിട്ട് DTPC പരിപാലിക്കാൻ കൊടുത്തിരുന്നത്. പക്ഷേ അത് കുറച്ചുനാൾ പലതുകൊണ്ടും നാശോന്മുഖമായൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാറ്റിയപ്പോൾ DTPC തന്നെ അഭ്യർത്ഥന പ്രകാരം ഒരു പ്രപ്പോസൽ അനുസരിച്ച് 50 ലക്ഷം രൂപയ്ക്കുള്ള നവീകരണ പ്രവൃത്തിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതിനകത്ത് പ്രധാനമായിട്ട് ആ സീ പാത്വേയിലെ സീറ്റിംഗ് അറേഞ്ച്മെൻസിൻ്റെ നവീകരണം, നല്ല ചില എന്താണ് സ്കൾപ്ചേഴ്സ് പ്രതിമകൾ, അതുപോലെ അവിടെ ഇല്ലാതിരുന്ന ടോയ്ലറ്റ് ബ്ലോക്കുണ്ട്, കളി ഉപകരണങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പുതുക്കിയിട്ടുണ്ട്, ഒരു ഐസ്ക്രീം പാർലർ അതിനകത്തുണ്ട്. ഒരു വൈകുന്നേരം ഒരു 2-3 മണിക്കൂർ ചിലവഴിക്കാൻ, ഒരു ഫാമിലിയുമായിട്ടോ അല്ലാതെയോ ചിലവഴിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. DTPC തന്നെയായിരിക്കും അത് തുടർന്നും പരിപാലിക്കുക. വാച്ച് ടവറിനോട് ചേർന്ന വിശാലമായ ഒരു നടപ്പാത തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഊഞ്ഞാൽ, സ്ലൈഡർ എന്നിവ ഉൾപ്പെടെയുള്ളവ ഇവിടെ സജ്ജമാണ്. കൂടാതെ ആർക്കും കൗതുകം തോന്നുന്ന വിധത്തിലുള്ള ചില നിർമ്മിതികളും ഇവിടെ കാണാം. കുട്ടികളെ ആകർഷിക്കുന്നതിനായി ഭംഗിയുള്ള 2 തവളകളും മുയലും ചിത്രശലഭങ്ങളും വലിയൊരു ചെസ് ബോർഡും ഒരുങ്ങുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ശുചിമുറിയും ഐസ്ക്രീം പാർലറും ഉണ്ടാകും. വൈകുന്നേരങ്ങളിൽ കുടുംബവും സുഹൃത്തുക്കളും ഒത്ത് ചിലവഴിക്കാൻ പറ്റുന്ന മറ്റൊരിടം കൂടിയായി മാറുകയാണ് ഈ പാർക്ക്. കണ്ണെത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ കുറച്ചുകൂടി ഉയരത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഒരിടം കൂടിയാണിത്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ചുറ്റുമതിലുകളും തീർത്തിട്ടുണ്ട്. നവീകരണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഒരു നിശ്ചിത സമയം പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഇവിടം സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ് DTPC. മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കും വിധമാണ് പാർക്കിന്റെ പണികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യാസ്തമയം മറ്റും കാണുവാനും ഇരുന്ന് സംസാരിക്കുവാനും കുട്ടികൾക്ക് കളിക്കുവാനുമുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ക്യാമറമാൻ നാജി ഒമറിനൊപ്പം നയനബാബു, കണ്ണൂർ മീഡിയ. വാക്കും അർത്ഥവും പോലെ രണ്ടു ഹൃദയങ്ങൾ ഒന്നുചേരുന്ന നിമിഷം വിവാഹം. അത്തരം നിമിഷങ്ങളിൽ ചിലപ്പോൾ തോന്നും ഒരു മുഞ്ചത്തി പെണ്ണാകാൻ. മറ്റു ചിലപ്പോൾ കിനാവ് കാണും മിന്നുകെട്ടി ഒരു മാലാക പെണ്ണാകാൻ. ഇനിയൊരു തിരുവാതിര പെണ്ണിന്റെ താലികെട്ടായാൽ പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ.